ഇപ്പോൾ കോഴിക്കോട് മോൻസ് ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സന്ദേശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ആലോചിച്ചുകൊണ്ട് ഒരു സമവായത്തിന് വേണ്ടി, ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി സഹകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് എല്ലാവരും തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നലെ പറഞ്ഞത് അവർ ചർച്ചയ്ക്ക് തയ്യാറാണ്, അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ചെയർമാൻ, നിലവിൽ വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ പി ജോസഫ് ആണ്. അത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ഇവിടുന്ന് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതായത് ഇന്ന് ചർച്ച നടക്കുന്നുള്ളൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ല എന്നാണ്. അല്ല, ഇന്ന് ചർച്ച നടക്കുമെന്ന് പറഞ്ഞ വാർത്ത കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചർച്ച ഔദ്യോഗികമായ മീറ്റിംഗ് എന്ന നിലയിലേക്ക് ഇന്ന് ചില മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി, പക്ഷേ അങ്ങനെ ഒരു മീറ്റിംഗ് എന്ന നിലയിൽ നിശ്ചയിച്ചിട്ടില്ല. കൂടിയാലോചനകളിലൂടെ ഇപ്പം ശ്രീ ജോസ് കെ മാണി എം പി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നതിന് ബാക്കി എല്ലാവരും തയ്യാറായിരിക്കും, ഒരു സംശയവും അക്കാര്യത്തിലില്ല. പി ജെ ജോസഫ് സാറും വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറും ഡെപ്യൂട്ടി ചെയർമാൻ എന്ന നിലയിൽ ശ്രീ സി എഫ് തോമസ് എം എൽ എയും പാർട്ടിയുടെ സീനിയർ നേതാക്കളാണ്. അവർ രണ്ടുപേരും, ജോസ് കെ മാണിയും അടക്കം മറ്റ് പാർട്ടിയുടെ എം എൽ എമാർ എന്ന നിലയിൽ ഞങ്ങൾ ഉൾപ്പെടെ മറ്റ് നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും ആശയവിനിമയം നടത്തുന്നതിന് തയ്യാറാണ്. അങ്ങനെ ആശയവിനിമയം നടത്തി ഒരഭിപ്രായ സമന്വയത്തിലേക്ക് വരുന്നതിനുള്ള ആത്മാർത്ഥമായ സാഹചര്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യം എന്നുള്ളത് ബഹുമാനായ കെ എം മാണി സാറാണ് ഈ നിർദ്ദേശം 2010 മുന്നോട്ട് വയ്ക്കുന്നത്. അന്ന് ആ ആശയം മുന്നോട്ട് വെച്ചു, മന്ത്രിസ്ഥാനം രാജിവെച്ച ശ്രീ പി ജോസഫ് സാർ ഉൾപ്പെടെ പുറത്തു വന്നു, കേരള കോൺഗ്രസ് പാർട്ടി ഒന്നായി തീർന്നു. കെ എം മാണി സാറിൻ്റെ മരണം വരെ അദ്ദേഹത്തോട് വിശ്വസ്തയും ആത്മാർത്ഥതയും പുലർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോഴും പാർട്ടിയോടുള്ള ഐക്യം നിലനിർത്തുന്നതിന് ആത്മാർത്ഥമായി സഹകരിച്ചു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മാണി സാറും അതുപോലെ തന്നെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും കൂട്ടായ ചർച്ചകൾ നടത്തി, ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ സംസാരിച്ച്, ഒരു സമവായത്തിലൂടെയും അഭിപ്രായ സമന്വയത്തിലൂടെയുമാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുള്ളതും എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളതും. ഇന്ന് ഞങ്ങൾ പറയുന്നതും എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇതുപോലെ തന്നെ ഒരു തുറന്ന മനസ്സോടെയുള്ള ചർച്ച ഉണ്ടാകണം, അതിന് നേതാക്കൾ സഹകരിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ്, മുതിർന്ന നേതാവ് കെ മാണി, കക്ഷി നേതാവ് സി എഫ് തോമസ്, അതാണ് ന്യായം, അതാണോ ന്യായം? അത് ആ ന്യായത്തിന് അല്ല, ചർച്ചയിലേക്ക് വരട്ടെ. അദ്ദേഹം ഒരു ഒരു ന്യായം മുന്നോട്ട് വെച്ചു, ഇത് തീർച്ചയായിട്ടും ചർച്ചയിലൂടെ ഒരു ധാരണയിലേക്ക് വരേണ്ട കാര്യമാണ്. അപ്പം ഞാൻ ആ വിഷയത്തിൽ ഇന്നതുപോലെയൊക്കെ ആകട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളോ അഭിപ്രായങ്ങളോ നേതാക്കൾക്കിടയിലുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്യട്ടെ. അങ്ങനെ ഇപ്പം പി ജോസഫ് സാറ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു ന്യായമായ കാര്യം എന്നാൽ അദ്ദേഹം മുന്നോട്ട് വെച്ചു, അതുകൂടി അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് മറ്റ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കൂടെ മുന്നോട്ട് വരട്ടെ, അത് നേതാക്കൾക്കിടയിലുള്ള ചർച്ചയിൽ വരട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ന്യായാന്യായങ്ങളിലേക്ക് കടന്ന് നമ്മളൊരു ഒരു പൊതു ചർച്ചയല്ലല്ലോ. അപ്പോൾ ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം വെച്ച് നേതാക്കൾ കൂട്ടായി ആലോചിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. നേതാക്കൾ കെ എം മാണി സാർ ചെയ്തിട്ടുള്ളതുപോലെ പ്രധാന നേതാക്കൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഒരഭിപ്രായ സമന്വയത്തിലൂടെ കേരള കോൺഗ്രസ് എന്ന കേരളത്തിന് ഗുണം ചെയ്യാൻ കഴിയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് നയിക്കാൻ നല്ലത് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. അപ്പം വിഭാഗീയതകൾ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു പോകാൻ ഉള്ള വിട്ടുവീഴ്ചയും സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. മാണി സാറിന്റെ മകന് ഈ ചെയർമാൻ സ്ഥാനം കൊടുക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. മാണി സാറിന്റെ മകൻ എന്ന രീതിയിൽ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകണമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഒരു വളരെ എളുപ്പത്തിൽ പ്രശ്നം തീർത്തില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സീനിയർ നേതാക്കളുടേതായിട്ടുള്ള ന്യായമായ കാര്യങ്ങൾ നിൽക്കുന്നു എന്നതാണല്ലോ, അതും കൂടെ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചുകൊണ്ട് എങ്ങനെ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് വരാൻ കഴിയും? കേരള കോൺഗ്രസിലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ടാണ് ജോസഫ് വിഭാഗം നേതാവും എം എൽ എമായ മോൻസ് ജോസഫ് കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആശയവിനിമയത്തിന് തയ്യാറാണ്, വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും തയ്യാറാകണം, സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ്.